ഹലോ, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഫൈവ് ഫോൾസിൽ പോയപ്പോഴത്തേക്ക് വീഡിയോ ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ അന്ന് പോയ വഴിക്ക് വാങ്ങിയ ഒരു വെജിറ്റബിൾ ആണിത്. അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്തിട്ടേക്കണേ. ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്, അതുകൊണ്ട് തന്നെ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടൊരു അമ്മ ശിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇത് വേവിച്ചെടുക്കുന്നു. എന്നാൽ പിന്നെ ഇപ്പം ശരിയാക്കി തരാനുള്ള മട്ടും ഭാവത്തിൽ ഞാനിട്ട് വലിക്കുവാണ്. സംഭവം വിചാരിച്ച അത്ര എളുപ്പമല്ല. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചു തരാം. ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്ക് യൂട്യൂബ് ചേച്ചി പറഞ്ഞത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് പെട്ടെന്ന് കളിക്കുന്നതെന്നാണ്. ഫ്രിഡ്ജിനകത്ത് രണ്ടു ദിവസം ഇരുന്നോണ്ടാണോ എന്നറിയത്തില്ല, പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് വേര് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് നട്ട് വളർത്തി അതിൽ നിന്ന് കായ് പറിക്കുന്നത് വരെയുള്ള സ്വപ്നങ്ങൾ ഞാൻ എന്താ കണ്ടു കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് പറ്റിയ പണി മനസ്സിലായത്. ഞാൻ അതേ നേരെ നടുവെയാണ് ഇത് കീറിയെടുത്തത്. അതിലും വലിയ ട്വിസ്റ്റ് എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. നീ അങ്ങനെ ഇപ്പോൾ കർഷകശ്രീ അവാർഡ് വാങ്ങിക്കേണ്ടടേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പുഴുക്കൾ. ഞാൻ പിന്നെ ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും തുരന്നെടുത്ത് വെളിയിൽ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എനിക്ക് അങ്ങോട്ട് ചീകിയരിക്കാനാണ് തോന്നിയത്. ഇതിന് നമ്മുടെ വെള്ളരിക്കയുടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പാത്രം വെച്ചു, കടുക് പൊട്ടിച്ചു, ഇതങ്ങോട്ട് ഇട്ടു, ഉപ്പിട്ടു, വഴറ്റി അങ്ങോട്ട് എടുത്ത് അടച്ചു വെച്ചു. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് വേവിച്ച പയറും കൂടെ ഇട്ടൊന്ന് ഇളക്കി അതിനകത്തേക്ക് നമുക്ക് ഈ തോരനൊക്കെ ഇടുന്ന മസാലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം തുറന്ന് വെച്ച് തന്നെ ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിന് മുൻപ് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ രണ്ട് വിഭവങ്ങളാണ് ഈ സാധനം വെച്ചിട്ട് തന്നെ അതിനൊരു അവിയലും അതുപോലെ തന്നെ പച്ചടിയും. വെളുത്തിരിക്കുന്ന സാധനത്തിന് എന്തിനാണ് പച്ചടി എന്ന് വിളിക്കുന്നത് എനിക്കറിയാൻ പറ്റുന്നില്ല. വെള്ളടി എന്ന് വേണ്ട ഇതിനെ വിളിക്കാനായിട്ട്. ആ പോട്ടെ, നമ്മുടെ ചൗച്ചോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയ്യോ, ഞാൻ അവസാനം വരെ ട്വിസ്റ്റ് ഇട്ട് നിർത്തിയേക്കായിരുന്നു. ആ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം. അപ്പോൾ ഇത് കാണാത്തവർക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.